അല്ലാഹുവിന്റെ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ നമ്മളെ പറയുന്നു. നിങ്ങൾക്ക് മക്കളുണ്ടോ? നിങ്ങൾ ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ടത് കുട്ടികളോട് നല്ല വാത്സല്യവും കാരുണ്യവും കാണിക്കാൻ കഴിയണം. നല്ല വാത്സല്യവും നല്ല കാരുണ്യവും നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ കുട്ടികൾ നമ്മുടേതാണ്. എന്ത് കുറവുണ്ടെങ്കിലും നമ്മുടെ കുറവാണ്. കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കപ്പെടുകയില്ല. നമ്മൾ ഒരാളോട് കരുണ കാണിച്ചെങ്കിലേ നമ്മളോട് ഇങ്ങോട്ട് കരുണ കാണിക്കപ്പെടുകയുള്ളൂ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളുണ്ടായിരുന്നു. അതിലൊരു മകനാണ് ഇബ്രാഹിം. ചെറിയ പ്രായത്തിൽ മരിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു രംഗം പറയാണ്. അബാലി എന്ന് പറയുന്ന ചെറിയ അങ്ങാടിയിൽ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഫയഅഖുദുഹുന ബിദങ്ങൾ ആ കുഞ്ഞിനെ അങ്ങ് എടുത്തു. ഫയുഖബ്ബിലുഹു എന്നിട്ട് ആ കുഞ്ഞിനെ അങ്ങ് ചുംബിച്ചു. ثم يرجع പിന്നീട് നബി തൻ്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി. സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഉമ്മ കൊടുക്കുന്ന ഹൃദയവും മനസ്സും ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ പെരുമാറ്റം പ്രിയപ്പെട്ട വാപ്പമാരെ നമുക്ക് നഷ്ടപ്പെട്ടോ? പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് നഷ്ടപ്പെട്ടോ? നല്ലവണ്ണം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ പടച്ച റബ്ബ് തന്ന ഈ സന്താനങ്ങൾക്ക് കൃത്യസമയങ്ങളിൽ വേണ്ട വസീയത്ത് കൊടുക്കണം. അതിന് പ്രത്യേക ഒരു ഉസ്താദു ഖത്തീബ് ഒന്നുമില്ല, നമ്മൾ തന്നെയാണ് ഉപദേശം കൊടുക്കേണ്ടത്. ലുക്മാനുൽ ഹക്കീം തൻ്റെ മകന് ഉപദേശം കൊടുത്തു. മഹാന്മാരായ ഉലമാക്കന്മാർ അവരവരുടെ മക്കൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ യാക്കൂബ് നബിൻ്റെ ഇബ്രാഹിം നബിൻ്റെ ഉപദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് മാത്രമാണോ? മാത്രമല്ല, നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് പെൺമക്കളെ നന്നായി പരിചരിച്ചവരെ വളർത്തിയാൽ ആ കാരണത്താൽ നരകത്തിൽ നിന്ന് മറയിടപ്പെടുന്നതാണ്. പെൺകുട്ടികളെ നന്നായി സംരക്ഷിച്ചാൽ. ആലുവയിലെ 9 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട വാർത്ത, അതിന് മുമ്പുണ്ടായ പെൺകുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കും. നമ്മുടെ അടുക്കൽ വന്ന പല കുടുംബ കേസുകളിലും നന്നായി പഠിക്കുന്ന പെൺകുട്ടി പിന്നീട് തീരെ മിണ്ടാത്ത അവസ്ഥയിലേക്കെത്തി. പഠിക്കാതെയായി, ചിരിക്കാതെയായി. മോളെ വിളിച്ച് ചോദിക്കുമ്പോൾ മോള് പറയുന്നു, എൻ്റെ പ്രശ്നം എൻ്റെ ബാപ്പയാണ്, എൻ്റെ ബാപ്പയാണ് എനിക്ക് പ്രശ്നം. വീട്ടിലേക്ക് മദ്യപിച്ച് കയറി വരും. കയറി വന്നാൽ ഇത് ഭാര്യയാണെന്നും ഇത് മകളാണെന്നും അയാൾക്ക് വേർതിരിച്ചറിയില്ല. പലപ്പോഴും ഞാൻ പീഡിപ്പിക്കപ്പെടുന്നു, ആരോടും പറയാൻ കഴിയാതെ ഞാൻ ഇന്ന് ഈ അവസ്ഥയിലാണെന്ന് ഒരു പെൺമക്കുട്ടി പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കെന്ത് ധൈര്യത്തിലാണ്. എൻ്റെ നാടിൻ്റെ പരിസരത്ത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, ഗർഭിണിയായി. ആരാണോ പ്രതി? സ്വന്തം ജ്യേഷ്ഠൻ, അവനും അവൻ്റെ സുഹൃത്തുമാണ്. കഴിഞ്ഞ ദിവസം ഒരു കേസിൽ അമ്മാവനും അമ്മാവൻ്റെ അഥവാ ഉമ്മയുടെ ജ്യേഷ്ഠനും അവൻ്റെ മൂത്താപ്പാടെ മകൻ ഇളാപ്പയുടെ മകൻ എന്ന രൂപത്തിലുള്ള ബന്ധത്തിൽപ്പെട്ടവർ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു പെൺകുട്ടിയെ നിരന്തരമായി ഉപയോഗപ്പെടുന്നു. ഞാൻ ഉമ്മമാരോടെ സംസാരിക്കുന്നത് പഴയ കാലമല്ല, ഒരിടത്തു പോലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, അവരെ നല്ലപോലെ സംരക്ഷിച്ചാൽ ക്യാമ്പസിലേക്കും കോളേജിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും ഒക്കെ വിടുമ്പോൾ പലതരം കണ്ണുകളുമായി ജനങ്ങൾ റാന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല കാവലും കരുതലും നമുക്ക് വേണ്ടതുണ്ട്. മഹാന്മാരായ ഉലമാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്, നീതിയോടെയല്ലാതെ നിങ്ങളുടെ കുട്ടികളോട് പെരുമാറരുത്. എത്ര മക്കളുണ്ടായിക്കോട്ടെ, മക്കൾക്കൊരിക്കലും തോന്നരുത് ബാപ്പാക്ക് അവനോടാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് യൂസഫിനെ കൊണ്ടുപോയി കിണറ്റിലെറിയാൻ തോന്നിയത്? അനീതി കാണിച്ചിട്ടൊന്നുമില്ല, അവർക്കിടയിൽ ഒരു തോന്നലുണ്ടായി ഷെയ്ത്താൻ. അതെ, ബാപ്പാക്ക് യൂസഫിനോട് മാത്രം ഇഷ്ടം, നമ്മളിന്നും ഇഷ്ടമല്ല. നമ്മുടെ വീട്ടിലെ മക്കൾക്കിടയിൽ ഒരിക്കലും തോന്നാൻ പാടില്ല ബാപ്പാക്ക് അവനെയാണ് ഇഷ്ടം, എന്നെ ഇഷ്ടമല്ല എന്നുള്ള തോന്നൽ നമ്മുടെ പെരുമാറ്റത്തിൽ വരാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്തഖുല്ലാ, അല്ലാഹനെ സൂക്ഷിക്കണം സഹാബത്തെ. വഅദിലു ഫീ ഔലാദികും, മക്കളുടെ കാര്യത്തിൽ നീതി കാണിക്കണം. ഒരാൾക്ക് മാത്രം വസ്ത്രം, ഒരാൾക്ക് മാത്രം പ്രത്യേകം പൈസ കൊടുക്കുക ഉണ്ടാകരുത് നിങ്ങൾക്കിടയിൽ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് കുട്ടിയെ, പേരക്കുട്ടിയെ കാണാൻ വേണ്ടി ചെല്ലുന്ന രംഗം ഹദീസിലുണ്ട്. ഫാത്തിമ ബിവിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നബി ചോദിക്കുകയാണ്, അസമ്മലുഖഅൻ, അവിടെ കുട്ടി അവിടെ അല്ലേ, അവൻ എന്തെടുക്കുകയാണ്? ഹസനോ ഹുസൈനോ, ഏതൊരു ചെറിയ കുട്ടിയാണ്. കുട്ടി അവിടെ അല്ലേ, അവൻ എന്താ ചെയ്യുന്നത്? അവനൊന്ന് ഇങ്ങോട്ട് വിട്. ഇതിനാണ് കുട്ടികളോടുള്ള അറ്റാച്ച്മെൻ്റാണ് നബി തങ്ങൾക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് ഫജാ ഇഷ്ടദ്ദ, നബി തങ്ങളുടെ അടുത്തേക്ക് ആ കുട്ടി ഇങ്ങനെ ഓടിങ്ങനെ കയറി വന്നു. നബിതങ്ങൾ പിടിച്ച് കുഞ്ഞിനെ ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിച്ചു. വഖബ്ബലഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരക്കുട്ടിയെ ചുംബിച്ചു. വഖാല, എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹബ്ബുഹു, അല്ലാഹുവേ നീ മോനെ ഇഷ്ടപ്പെടണേ.
നമുക്ക് നാലഞ്ചെണ്ണം കിട്ടിയില്ല. ഏതെങ്കിലും ഒരു മകനെ ചേർത്ത് പിടിച്ചിട്ട് പഠിച്ചോനെ എൻ്റെ കുട്ടിനെ ഇഷ്ടപ്പെടണം റബ്ബ് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ വേറെ പലതും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അല്ലാ എൻ്റെ കുട്ടിനെ നീ ഇഷ്ടപ്പെടണേ, വാഹിബ്ബ ഇവനെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെയും നീ ഇഷ്ടപ്പെടണേ. അതുപോലെ തന്നെ ഒരിക്കൽ ഹസൻ ഹുസൈൻ രണ്ടുപേരെയും വിളിച്ചിട്ട് രണ്ടുപേർക്കും ഒരു മന്ത്രം ചൊല്ലിക്കൊടുക്കുകയാണ്. പിശാചിന്റെ ശർറുകളിൽ നിന്ന്, കണ്ണുകറിൽ നിന്ന് കാവലി ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്ന മസിലും പിരിച്ച് നടക്കാറില്ലായിരുന്നു. ഹദീസിൽ പറഞ്ഞ വാക്ക് നബി എങ്ങനെയായിരുന്നു കുടുംബത്തിൽ? സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, വാള് പോലെയായിരുന്നോ? നല്ല തെളിഞ്ഞ അവസ്ഥയിലായിരുന്നോ? അവിടുന്ന് സഹാബത്ത് പറയും മിസിലൽ ഖമരി, വീട്ടിൽ ചെന്നാൽ പൂർണ്ണ ചന്ദ്രനെ പോലെ തെളിഞ്ഞ ചിരിക്കണ സന്തോഷമുള്ള മുഖത്തോടെ വീട്ടിൽ പോയി സംസാരിക്കാം. നമുക്ക് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കുടുംബത്തിലെ നമ്മുടെ പെരുമാറ്റം മുഖപ്രസന്നതയോടെ സന്തോഷം ജനിപ്പിക്കുന്ന രസകരമായ ജീവിതാനുഭവങ്ങൾ ഒരാളുടെ വീട്ടിലുണ്ടാകട്ടെ എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഓതി വെച്ച ആയത്തിൽ അത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കു അൻഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. ആളിക്കത്തുന്ന ആ നരകച്ചൂടിൽ വെന്തരിയുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ ഉലമാക്കന്മാർ പറയുകയാണ് എങ്ങനെയാ കുടുംബത്തിനെ നരകത്തിന് രക്ഷപ്പെടുത്തുക. അദ്ദിബൂഹും അല്ലിമൂഹും, അവർക്ക് അദബ് പഠിപ്പിക്കണം, അവർക്ക് നല്ല ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് അദബ് ഉണ്ടാവണം, കുട്ടികൾക്ക് ഇൽമുണ്ടാവണം. അത് പഠിക്കേണ്ട സമയത്ത് അവരെ പഠിപ്പിക്കലാണ് അവരെ നരകത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കാറുണ്ട്, അദ്ദിബൈ ബിനകാ, നീ നിന്റെ മകൻക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുത്തോ. കോഴ്സുകളൊക്കെ വേറെ പലതും ഉണ്ടാവും, അദബാണ് കുട്ടിക്ക് കിട്ടേണ്ടത്. ആരോട് എങ്ങനെ എന്ത് പെരുമാറണം, എങ്ങനെ പറയണം, എങ്ങനെ മുടിവെട്ടണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ പള്ളി പോയാൽ എന്ത് ചെയ്യണം, ചില അദബുകൾ നീ അവനെ പഠിപ്പിക്കണം. കാരണം ആ കാരണത്താൽ മസ്ഊലുന്നൻഹു, അവനോട് ചോദ്യം ചെയ്യപ്പെടും. ബാപ്പാ നിന്റെ മകൻക്ക് നീ അദബ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ട്, ചോദ്യമുണ്ട്. മഹാനായ നുമൈർ ഇബ്നു ഖൈസ് റഹിമഹുല്ല പറഞ്ഞത് അൽ അദബു മിനല്ലാബാ വസ്സലാഹു മിനല്ലാ. നുമൈർ ഇബ്നു ഖൈസ് റഹിമഹുല്ല പറഞ്ഞത് അദബ് കിട്ടുക എന്നത് ബാപ്പമാരിൽ നിന്നാണ്. അപ്പാന്റെ എല്ലാ കുരുത്തക്കേടും സ്വഭാവങ്ങളും എല്ലാ പെരുമാറ്റ ദോഷങ്ങളും മക്കൾക്ക് അറിയാതെ വരും. ആ റിപ്പോർട്ട് പറഞ്ഞു നോക്കി, അദബ് വാപ്പമാരിൽ നിന്നാണ്. വസ്സലാഹു മിനല്ലാ, കുട്ടി നന്നാകുന്നതിൽ ഒരു വലിയ ഘടകം അള്ളാഹുവിൽ നിന്ന് നന്മ കിട്ടുമ്പോഴുമാണ്, അദബ് വാപ്പയിലൂടെ. അല്ലാമത്തെ സഅദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, സ്വലാഹുൽ വാലിദൈനി ബിൽ ഇൽമി വൽ അമലി, മാതാപിതാക്കൾ മക്കളെ നന്നാക്കേണ്ടത് ഇൽമു കൊണ്ടും നല്ല അമലുകൾ കൊണ്ടുമാകുന്നു. ഹാഫിദ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഇന്നൽ ഹിഫ്ള ഫിസ്സഗരി, അതേ കുഞ്ഞുനാളിൽ ചെറിയ പ്രായത്തിൽ മക്കളെ കാണാതെ പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിക്കണം. 5 വയസ്സ് മുതൽ കുട്ടികൾക്ക് സുഖമായിട്ട് ബൈഹേട്ട് പഠിക്കാൻ പറ്റും. അൽഫിത്ര പഠിക്കുന്ന കുട്ടികൾ ചോദിക്കും 3.5 വയസ്സിൽ കുട്ടികൾ ഖുർആൻ പഠിക്കും. എന്തേ അവരുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ഫ്രഷ് ഇങ്ങനെ കയറുകയാണ്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറയുന്നു, നിന്റെ കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സിലോ 4 വയസ്സിലോ നീ ഖുർആൻ ഇങ്ങനെ ഹിഫ്ളാക്കാൻ തുടങ്ങിക്കോ. കാരണം ആ പ്രായത്തിൽ നീ കൊടുത്താൽ കൻ നജ്ഷി ഫി ഹജർ, ഒരു കല്ലുമ്മ കുത്തിവെച്ച പോലെ നിന്റെ കുട്ടിൻ്റെ മനസ്സ് കതങ്ങ് പതിഞ്ഞുകൊണ്ടിരിക്കും. ആ പ്രായത്തിൽ നമ്മൾ റീൽസ് കൊടുത്താലോ കുട്ടിക്ക് അത് കയറും. ആ സമയത്ത് ആ കുട്ടിക്ക് കാവാലിയും വേറെ ഡാൻസും വേറെ കളികളും മെസ്സിയും റൊണാൾഡോയും കൊടുത്താലോ ആ കുട്ടിക്ക് അത് കയറും. ആ പ്രായത്തിൽ നമ്മൾ കുട്ടിക്ക് നല്ല ഏതെങ്കിലും ഫാഷൻ ഡിസൈനിങ്ങോ വേറെ എന്താണോ കുട്ടർ തലച്ചോറക്ക് നമ്മൾ കൊടുത്ത് കയറ്റുന്നതെങ്കിൽ അതിങ്ങനെ കയറും. നീ ചെറുപ്രായത്തിൽ നിന്റെ കുട്ടിക്ക് നല്ല ഹിഫ്ദ് കൊടുത്തോ, അത് കല്ലുമ്മ കൊത്തിയതുപോലെ അവിടെ ഉണ്ടാവുന്നു. നമ്മളിപ്പോൾ എന്താ കൊടുക്കണത്? നമ്മൾ ചെറിയ പ്രായം മുതൽ, കുട്ടി ജനിച്ചത് മുതൽ, പാല് കൊടുക്കുന്നത് മുതൽ കേട്ട് വളരുന്നത് ഉമ്മയുടെ മൊബൈലിലെ പാട്ടുകളും രാഗങ്ങളുമാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് കുട്ടി മോശമായി എന്ന് പറയുന്നതിൽ പിന്നെ അത്ഭുതങ്ങളില്ല. ഇതൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളോട് ഉമ്മയും ബാപ്പയും നല്ല നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കുക. മഹാനായ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, യാ ബുനൈയ പുന്നമോനെ, ഇൻവിൽ ഖൈർ, നീ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നല്ല നീയത്തോടെ ചെയ്യണം. നല്ല നീയത്തോടെ നീ എന്ത് ചെയ്താലും നിനക്കതിന് കൂലി കിട്ടും. മക്കൾ
മക്കൾ എന്ത് ചെയ്യുമ്പോഴും നല്ല നല്ല നിയത്തിൽ ചെയ്യണട്ടോ എന്ന ബോധം ഉണ്ടാക്കും. ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ച് പറയുന്നുണ്ട്, ഇസ്തഇൻ ബിൽ കസ്ബിൽ ഹലാൽ, മോനെ നീ എപ്പോഴും ഹലാലായ സമ്പാദ്യം ഉണ്ടാകാൻ സഹായം തേടണം. മറ്റുള്ളവൻ്റെത് മോഷ്ടിച്ചുകൊണ്ട് നീ പൈസ ഉണ്ടാക്കരുത്. കുട്ടി കൊടുക്കുന്ന ഉപദേശം, എപ്പോഴും ഹലാലായ സമ്പാദ്യം ഉണ്ടാകാൻ വേണ്ടി നീ സഹായം തേടണം പടച്ചവനോട്. മറ്റൊരാളുടെ അന്യായമായി നീ ആഗ്രഹിക്കരുത്. മറ്റുള്ളവനെ പറ്റിച്ച പണം കൊണ്ട് നീ ജീവിക്കരുത്. കുഞ്ഞുനാളിൽ കുട്ടികൾക്ക് കൊടുക്കണ ഉപദേശമാണ്. അംറു ബിനു ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം കാണാം. ഇയാകുന്ന മുജാലതസ്സുഫഹാ, മോനെ ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടന്മാരെ കൂടെ പോയിരിക്കരുത്, വിഡ്ഢികളുടെ കൂടെ പോയിരിക്കരുത്, വിവരദോഷികളുടെ കൂടെ നീ ഒരിക്കലും പോയി ഇരിക്കരുത്. ഇന്ന മുജാലസതുഹും ദാ, അവരോടൊപ്പം നീ പോയി ഇരുന്നാ മതി, അതുതന്നെ രോഗമാണ്. നമ്മുടെ കുട്ടിക്ക് എന്താ പ്രശ്നം? അവൻ്റെ കമ്പനിയാണ്, അവൻ്റെ ഫ്രണ്ട്സാണ്. ചെറിയ ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി വിരലുകൊണ്ട് കളിക്കുന്ന ഒരു തെറി വന്നിട്ട് കാണിച്ചു കൊടുക്കണം. വിരലുകൊണ്ട് കാണിക്കാൻ പറ്റുന്നൊരു തെറി വെറും എൽ കെ ജി യു കെ ജി പ്രായത്തിൽ. ആരാണ് അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എവിടുന്നാണ് അവർക്കിത് കിട്ടുന്നത്? വളരെ വൾഗറായ ചില പ്രയോഗങ്ങൾ ചെറിയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പറയാൻ തുടങ്ങി. വളരെ വിഷമത്തോടെ രക്ഷിതാക്കൾ ചോദിച്ചു, എന്താ ചെയ്യുക? കൂടെ കളിക്കാൻ പോകുന്നിടത്തും അപ്പുറത്തും ഇപ്പുറത്തും നിന്നും എന്തൊരു കൾച്ചറാണോ കിട്ടുന്നത്, ഇതിങ്ങനെ പകർന്നു വരികയാണ്. ഇയാക്കും വമുജാലസതി സുഫഹാ, അതാണ് നമ്മൾ ആദർശ കൂട്ടായ്മയിലാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഈ ബോധമുള്ള ഈ അടിത്തറയുള്ള കുടുംബങ്ങളുമായുള്ള സൗഹൃദം ഉണ്ടാകുമ്പോൾ, അത്തരം കുട്ടികളുമായുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരെ കളികളിലേക്കും രസകരമായ വിനോദങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് നല്ല ബന്ധങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റും. നീ ശ്രദ്ധിക്കണം, അത് വലിയ രോഗമാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീമിൻ്റെ ഉപദേശത്തിൽ കാണാം, നിന്റെ മക്കൾക്ക് എന്തെങ്കിലും കുരുത്തക്കേട് കണ്ടാൽ നീ അവനെ അടിക്കണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ദർബുല്ലി വാലിദി, ഒരു ബാപ്പ മകനെ അടിക്കുന്നത്, ലിൽ വലദി തന്റെ സന്താനത്തെ അടിക്കുന്നത്, കസ്തിമാദിൽ ലിസറഇ, പാടത്ത് ഇട്ടിരിക്കുന്ന കൃഷി വിഭവത്തിന് വളം ഇട്ട് കൊടുക്കുന്ന പോലെ മാത്രമേ ആകാൻ പാടുള്ളൂ. വളം ഓവറായാൽ പ്രശ്നമാണ്, കിട്ടാതെ ആയാൽ പ്രശ്നമാണ്. വളം ഇട്ട് കൊടുക്കുന്നത് കൃഷി നന്നാകണം എന്ന ലക്ഷ്യം മാത്രമാണ്. അതേപോലെ നീ നിന്റെ കുട്ടിക്കൊരു ചെറിയ രൂപത്തിലൊക്കെയുള്ള ചില ശിക്ഷാരീതികളൊക്കെ വേണ്ടി വന്നേക്കാം. എന്താ വരുത്? നിന്റെ സകല ദേശവും ഒടിച്ചിറക്കാൻ വേണ്ടി അല്ലാടി, നിന്റെ കുട്ടി നന്നാകണം എന്ന മനസ്സിന്റെ ഇഖ്ലാസായിരിക്കണം നിനക്ക് വേണ്ടത് എന്നർത്ഥം. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ധാരാളം ചിന്തകൾ ഒരു പക്ഷേ നമുക്ക് ചേർത്ത് വെക്കാവുന്ന ഒട്ടനേകം കാര്യങ്ങൾ ഈ സംഭവമായി കിടക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ഉത്തമ കുടുംബത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് വിവാഹ ജീവിതം എന്ന് പറഞ്ഞത്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മക്കളുമായി ബന്ധപ്പെട്ട തർബിയത്തുകൾ എന്നത്, വീടിൻ്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന എല്ലാ നിലക്കുമുള്ള ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തണം. അനാവശ്യമായ ചിത്രങ്ങളും ഫോട്ടോകളും നമ്മുടെ വീട്ടിൽ പതിക്കരുത്. കിട്ടിയ സമ്മാനങ്ങളിലോ വേറെ എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ അതിലുള്ള ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ ഒട്ടിച്ചു വെക്കുക. വീട്ടിൽ സംഗീതവും സിനിമയും മ്യൂസിക്കുമായി അതിൻ്റെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവരുത്. വീട്ടിൽ അൽബക്രയും ആലു ഇമ്രാനും ദിക്റുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും ഉണ്ടാവണം. വീടുകളിൽ അനാവശ്യമായ രൂപത്തിലുള്ള വിനോദങ്ങളും മറ്റുമുണ്ടാവരുത്. വാതിലുകൾ അടക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറഞ്ഞു, ഉറങ്ങുമ്പോഴുള്ള മര്യാദ പാലിക്കാൻ പറഞ്ഞു. ആ നിലക്ക് ഇസ്ലാമിക തർബിയത്തിലേക്ക് വരണം. അതോടൊപ്പം തന്നെ ഒരാളുടെ വീട് അയാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബവും മറ്റുള്ള എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന ഒരു കേന്ദ്രമായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റുന്നവർ ഒഴിവുള്ളവരൊക്കെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ അപ്പം തന്നെ ഇരുന്ന് നിസ്കരിക്കണമെന്നില്ല, നേരെ വീട്ടിലേക്കാണ് പോണതെങ്കിൽ ആ നമസ്കാരം നീ ഓഹരി വീട്ടിലേക്ക് മാറ്റിവെക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനീ രംഗത്ത് നല്ല നന്മകളുമായി നല്ല രൂപത്തിൽ ജീവിക്കാനും ഉത്തമമായ നല്ല കുടുംബത്തെ വാർത്തെടുക്കാനും നമുക്ക് എല്ലാവിധ സഹായവും അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, ഈ ഒരു വിജ്ഞാനവേദിക്ക് നമ്മളിൽ പല ആളുകളും ഒത്തൊരുമിച്ച് ഇവിടെ വന്നിരിക്കാൻ സമയം കണ്ടെത്തി. ഇതുപോലെ എല്ലാ ആഴ്ചകളിലും ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഖുതുബ മലയാളത്തിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ ഈ പള്ളി ഉണ്ടായത് മുതൽ ഖുതുബ ആരംഭിച്ചു. എത്രയോ ജനങ്ങളുടെ മനസ്സിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം അവരുടെ പാഠമായി ജീവിതത്തിൽ കൊണ്ടുവന്നു. എന്നത് ഓൺലൈനിലൂടെ എത്രയോ ആളുകൾക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതോടെ എത്ര ആളുകൾക്കത് കേൾക്കാനും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളുമായി ഇത് പങ്കുവെക്കാനാകും. എത്രയോ ആളുകൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ വിഷമങ്ങളൊക്കെ ആ നിലയ്ക്ക് ഇത് കേട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ആശ്വാസം ലഭിച്ച സന്തോഷ വാർത്തകൾ പറയാറുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാ ശനിയാഴ്ചകളിലും പുരുഷന്മാർക്ക് വേണ്ടി ഖുർആൻ ഹദീസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു.
ഖുർആൻ പഠിക്കാത്ത ഹദീസ് പഠിക്കാത്ത നമുക്ക് എന്ത് ദീനിൻ്റെ അറിവാണ് വേറെ കിട്ടാനുള്ളത്? പഠിക്കേണ്ട പല ഘട്ടങ്ങളിലും മദ്രസയിൽ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ല. അന്ന് ഉസ്താദിനെ പേടിച്ച് പഠിച്ചതും ചെയ്തതും പലതും നമുക്കിന്ന് ഓർമ്മയില്ല. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അത് പഠിക്കാനുള്ള സദസ്സുകളാണ് ഖുർആൻ ഹദീസ് ക്ലാസ്സുകൾ. ശനിയാഴ്ചയാണ് പുരുഷന്മാർക്ക്, വ്യാഴാഴ്ചയാണ് സ്ത്രീകൾക്ക്. കുടുംബത്തിലെ ഓരോരുത്തരും ഇവിടേക്ക് എത്തണം. നമ്മുടെ കുട്ടികൾക്ക് പഠന ക്ലാസ്സുണ്ട്, CRE. എല്ലാ ഞായറാഴ്ചയും ഒരു മണിക്കൂർ സമയം. മദ്രസാ പഠനം കഴിഞ്ഞ, എട്ടാം ക്ലാസ് കഴിഞ്ഞ മുഴുവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മളല്ലാതെ ഒരാൾ കൊടുന്നാക്കൂല. ബാപ്പാക്കും ഉമ്മാക്കും അല്ലാതെ അവരങ്ങോട്ട് എത്തിക്കാൻ കഴിയില്ല. നല്ലോണം ആലോചിച്ചോളൂ, നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ദിവസത്തിൽ കുറച്ചൊരു ബോധമെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരുടെ മനസ്സിലേക്ക് കയറുന്നത് മുഴുവൻ എന്താണെന്ന് നന്നായി ആലോചിച്ച് നോക്കുക. ദീനിയായ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ എത്തിക്കുക. ചാരിറ്റി പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. പള്ളിയുടെ കീഴിൽ നടക്കുന്ന നിരവധി വീട് നിർമ്മാണവും രോഗപരിചരണങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മളൊക്കെ സഹകരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? നമ്മളവിടേക്ക് വരണം. ദൈവ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ അങ്ങാടിയിലുള്ള കച്ചവടക്കാരും പരിസരത്തുള്ള കുടുംബങ്ങളെയും ഇടക്കിടക്ക് പോയി കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ട് ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പള്ളിക്ക് കീഴിലുണ്ട്. നമ്മൾ എത്രമാത്രം അതിനോട് സഹകരിക്കാറുണ്ട്. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, പ്രോഫ് കോൺ എന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം ഇന്ന് അൽഹംദുലില്ലാ 4:30 ആരംഭം കുറിച്ചു. അത് ഓൺലൈനിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ, ഏതെങ്കിലും രക്ഷിതാക്കളുടെ മക്കൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ സമയം കഴിഞ്ഞിട്ടില്ല, നാളെ രാവിലെയും അവർക്ക് ഇവിടുന്ന് പോകാം. രാവിലെ, നാളെ മുതലാണ് മെയിൻ അതിൻ്റെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും കൃത്യമായ ഹാളിലേക്ക് അവരൊന്ന് എത്തിക്കിട്ടില്ല, ആൺകുട്ടികൾക്ക് വേറെ സെഷൻ, പെൺകുട്ടികൾക്ക് വേറെ സെഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവരുടെ നേറുന്ന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ഒരു കുടുംബമായി, നല്ല മക്കളായി, നല്ല ജീവിതം ക്രമീകരിക്കുന്നവരായി നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ദീന മുറുകെ പിടിക്കുന്ന നല്ലവരായി, മുസ്ലിഹുകളായി, മുഅ്മിനുകളായി അള്ളാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾ ായ ആളുകൾ ഇന്ന് ഈ സദസ്സിലേക്ക് എത്താൻ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കളെ മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഈ ഒരു സദസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശേഖരണത്തിലൊക്കെ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി എല്ലാവർക്കും അതിൻ്റെ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آمنا فاكتبنا مع الشاهدين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب.